എന്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിക്കാർ മാത്രം കാണുക? ഈ വാർത്ത കാണുന്നവർ ഇത് കണ്ട ഉടനെ തന്നെ പുതുപ്പള്ളിയിൽ നിങ്ങൾക്കറിയാവുന്ന എല്ലാ വോട്ടർമാർക്കും ഗ്രൂപ്പുകളിലേക്കും അയച്ചു കൊടുക്കുക. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പുതുപ്പള്ളിക്കാർ വാശിയോടെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചെയ്യുവാൻ ഇന്ന് വൈകിട്ട് 6 മണിവരെ അവസരമുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഒരാൾ പോലും ഇന്ന് വോട്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരാവശ്യത്തിന് ദൂരസ്ഥലത്താണെങ്കിൽ 6 മണിക്ക് മുമ്പായി എങ്ങനെയെങ്കിലും വന്ന് ദയവായി വോട്ട് ചെയ്യുക. അതുപോലെ കാലാവസ്ഥ മോശമാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് മടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ബലം നൽകി വോട്ട് ചെയ്യുവാനായി പോകുക. ഈ ഒരു അവസരം കൈവിട്ടാൽ ഇനി ഒരിക്കലും അത് നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ദയവായി മനസ്സിലാക്കുക. ചാണ്ടി ഉമ്മന് ഇത്തവണത്തെ വോട്ട് നൽകണം എന്ന് ഞങ്ങൾ പറയുവാൻ കാരണം കോൺഗ്രസിനോട് പ്രത്യേക യാതൊരു താല്പര്യവും ഉള്ളതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ സംശുദ്ധമായ രാഷ്ട്രജീവിതം നയിച്ച തികച്ചും നല്ലയൊരു ജനസേവകനായിരുന്ന ഉമ്മൻചാണ്ടിക്ക് നമുക്ക് നൽകുവാൻ കഴിയുന്ന അവസാന ആദരത്തിനുള്ള ഒരു അവസരമാണ് ഓരോ വോട്ടും. നിങ്ങൾ ഏത് ജാതി മത വർഗ വർണ്ണ പാർട്ടിയിലുമുള്ള വ്യക്തിയുമായിക്കൊള്ളട്ടെ, ഇത്തവണത്തെ നിങ്ങളുടെ വോട്ട് ചാണ്ടി ഉമ്മന് നൽകുക. കാരണം ആ പാവം മനുഷ്യനോട് എതിരാളികളും അദ്ദേഹത്തോടൊപ്പം നിന്നവരും അത്രത്തോളം ശോഭകേട് ചെയ്തിട്ടുണ്ട്, അതിനുള്ള പ്രായശ്ചിത്തമാണ് എന്ന് കരുതിക്കൊള്ളുക. സോളാർ കേസിലെ പ്രതിയെ വെച്ച് ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വേട്ടയാടിയത് പോകട്ടെ, അദ്ദേഹത്തിൻ്റെ മരണശേഷവും ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കി മാധ്യമങ്ങളിൽ വാർത്തയാക്കിയ ഇടതുപക്ഷ കുടിലബുദ്ധികൾക്കുള്ള നിങ്ങളുടെ കർണത്തടിയാവണം ഇന്നത്തെ വോട്ട്. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയെ പീഡിപ്പിച്ചു എന്ന കള്ളക്കേസിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിയെന്നും CBI സമർപ്പിച്ച റിപ്പോർട്ട് കോടതി അംഗീകരിച്ചുവെന്നും CBI തിരുവനന്തപുരം യൂണിറ്റ് സമർപ്പിച്ച റിപ്പോർട്ട് CGM കോടതിയാണ് അംഗീകരിച്ചത് എന്നും കോടതിയിൽ പരാതിക്കാരിയുടെ വാദം കൂടി കേട്ടതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് അംഗീകരിച്ചത് എന്നും ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണങ്ങൾക്ക് തെളിവില്ല എന്ന് CBI നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നുള്ള വാർത്ത ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 2 അനവസരത്തിൽ വീണ്ടും കുത്തിപ്പൊക്കി പുറത്തുകൊണ്ടുവന്നത്. ഈ ഘട്ടത്തിലും പരാതിക്കാരിയെ വീണ്ടും രംഗത്തിറക്കി നാണംകെട്ട കളി കളിച്ച ഇടതുപക്ഷത്തിനെതിരെയുള്ള മറുപടിയായിരിക്കണം നിങ്ങളുടെ ഓരോ വോട്ടും. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ഇനി ഉണ്ടായി വരരുത് എന്ന് കരുതി അവസർപ്പക കഥകൾ മെനഞ്ഞ് ചാണ്ടി ഉമ്മനെ കൊല്ലാകൊല ചെയ്തവർക്കുള്ള മറുപടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ്. ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിച്ചു എന്ന വ്യാജ വാർത്ത എക്സ്ക്ലൂസീവ് എന്ന പേരിൽ അടിച്ചുവിട്ട പരമ്പരകളായി ചെയ്ത മാധ്യമങ്ങൾക്കുള്ള മറുപടിയായിരിക്കണം നിങ്ങളുടെ ഓരോ വോട്ടും. അതുപോലെ കമ്മ്യൂണിസത്തെ പിണറായി സമായി അധപ്പതിച്ചതിനെതിരെയുള്ള ഇടതുപക്ഷ അനുഭാവികളുടെ മറുപടിയായിരിക്കണം ഓരോ വോട്ടും. ഞാനാണ് പാർട്ടി എന്ന് പ്രഖ്യാപിക്കുകയും തൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന വെറും 7 കൂലികളെ ഔദ്യോഗിക പദങ്ങളിൽ വെച്ച് മുഖ്യൻ്റെ കുടലുത്തുകാരായി മാറ്റുകയും മകളുടെയും മരുമകൻ്റെയും തീവട്ടിക്കൊള്ളയ്ക്ക് ന്യായീകരണം നടത്തുവാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പ്രതിഷേധമായിരിക്കണം നിങ്ങളുടെ ഓരോ വോട്ടും. കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് സമാനതകളില്ലാത്ത നാശത്തിലേക്കാണ് കേരളത്തെ കൂപ്പുകുത്തിച്ചത്. മഹാമാരിയെയും പ്രകൃതിക്ഷോഭങ്ങളെയും പോലും തീവട്ടിക്കൊള്ളയ്ക്കുള്ള അവസരമാക്കി ഈ അധമന്മാർ. വികസനമെന്ന പേരിലും റീബിൽഡ് കേരള എന്ന പേരിലും പദ്ധതികൾ തയ്യാറാക്കി കിഫ്ബിയിൽ നിന്ന് 1000 കോടികൾ കടമെടുത്ത് ഊരാളുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് കരാറെടുപ്പിച്ച് 10 കോടികൾ തട്ടി ഈ തീവട്ടികൾ. ഈ കേസിൽ ഏത് നിമിഷവും ED ക്ലിഫ് ഹൗസിൽ കയറും. മന്ത്രിസഭയിൽ പോലും വെറും കിണകളെ വെച്ച് അവിടെയും മൂക്കില്ലാ രാജ്യത്തെ മുറിമുക്കൻ രാജാവായി പിണറായി. തൊഴിലാളി പാർട്ടിയുടെ തലവൻ അദാനിയെയും യൂസഫ് അലിയെയും കർത്തമാരുടെയും സേവകനായി. സ്വജനപക്ഷപാതം നടത്തുകയും കള്ള സർട്ടിഫിക്കറ്റുകാരെയും പാർട്ടി ഗുണ്ടകളെയും സർക്കാർ സർവീസുകളിൽ തിരികെ കയറ്റി. സഹകരണ ബാങ്കുകളിൽ തീവെട്ടിക്കൊള്ള നടത്തി 1000 കോടികളുടെ തട്ടിപ്പ് നടത്തി. ബാങ്കുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുതുപ്പള്ളി ഇലക്ഷൻ തീരുന്നതിന് മുമ്പ് തന്നെ മുൻമന്ത്രി AC മൊയ്തീൻ ED അറസ്റ്റിലാകും. ജിഹാദികളുടെയും നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുടെയും പണം പറ്റി പാർട്ടിയെ അവരുടെ അഭയകേന്ദ്രമാക്കി. സംസ്ഥാന പോലീസ് സേനയെ അവരുടെ ഗുണ്ടകളാക്കി മാറ്റി. പൊതുസമൂഹത്തിന് മുന്നിൽ പോലീസിനെ നാണം കെടുത്തി. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ കടമായ 4 ലക്ഷം കോടിയിലധികം കടമുള്ള സംസ്ഥാനമെന്ന നിലയിലേക്ക് കേരളത്തെ അധപ്പതിപ്പിച്ചു. വരും മാസങ്ങളിൽ ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനുകളും കൊടുക്കാൻ മാർഗമില്ലാതെ ക്ഷേമ പെൻഷനുകളും പദ്ധതികളുമെല്ലാം മുടങ്ങി കൊടിയ ദാരിദ്ര്യത്തിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തുവാൻ പോകുന്നു. ഈ ദാരിദ്ര്യത്തിനിടയിലും പ്രതിമാസം 1 കോടി രൂപയ്ക്കെടുത്ത് വാടക നൽകി
പഴയ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് പറക്കാനൊരുങ്ങുന്നു. കേരളത്തെ നാശത്തിലേക്ക് കൂപ്പുകുത്തിച്ച ഈ ദരിദ്രവാസി 40-ലധികം വണ്ടികളുടെ അകമ്പടിയോടെ നിരത്തിലിറങ്ങി ജനങ്ങളെ ഭയപ്പെടുത്തുന്നു, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് കോടികൾ മകളുടെ കമ്പനി അക്കൗണ്ടിലേക്ക് വാങ്ങിയെന്ന് തെളിവുകളുണ്ടായിട്ടും മറുപടി പറയാതെ നാട്ടുകാരെ കളിയാക്കി അപ്പനും മരുമകനും ഓടി നടക്കുന്നു. ചോദ്യം ചെയ്യുന്നവർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുന്നു, പിടിച്ച് ജയിലിലടയ്ക്കാൻ നോക്കുന്നു. കേരളം കണ്ട ഏറ്റവും നാറിയ ഭരണത്തിനെതിരായ, കമ്മ്യൂണിസത്തെ പിണറായി സമായി അവതരിപ്പിച്ച, ജനിച്ചു വീഴുന്ന ഇവിടുത്തെ ഓരോ കുഞ്ഞിനെയും 1.5 ലക്ഷത്തിൻ്റെ കടക്കെണിയിലേക്കാക്കിയ, അഭിസാരികളെ ഇറക്കി ഭരണം പിടിച്ച, സംസ്ഥാനത്തിൻ്റെ പ്രകൃതി വിഭവങ്ങളെ കട്ടുപിടിക്കുവാൻ കൂട്ടുനിന്ന, സംസ്ഥാനത്തെ കോർപ്പറേറ്റ് മാഫിയകൾക്ക് വിറ്റ, കാർഷിക മേഖലയെ മുച്ചൂടും മുടിപ്പിച്ച പിണറായി എന്ന നരാധമനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് പുതുപ്പള്ളിയിൽ ഇന്ന് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും പിണറായി എന്ന തീപട്ടിയുടെ ഭരണത്തിനെതിരായുള്ള ജനങ്ങളുടെ വിലയിരുത്തലാണെന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യുക. അതുകൊണ്ട് ഓരോ വോട്ടും അമൂല്യമാണ്, അത് പാഴാക്കരുത്. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.